ഞങ്ങൾ കറക്കിയൊക്കെ എടുത്തിരുന്നു. ആ ടയറിൻ്റെ വീതി ഓൾറെഡി ഓൾറെഡി അത് റിസർവ് ഇല്ലാതാവും. പോകുന്നത് പാകിസ്ഥാനിലെ കുറച്ച് മോട്ടോർ സൈക്കിളുകളുടെ ആഡ് ഓൾറെഡി യൂട്യൂബിലുണ്ട്. അപ്പം അതിനെ നമ്മൾ എടുത്തിട്ട് അതിനെ നോക്കിയിട്ട് അതിൻ്റെ അതിനെ പറ്റിയിട്ട് എന്താ നമ്മളൊരു ഇന്ത്യ എന്ന നിലയ്ക്ക് നമുക്ക് എന്താണ് തോന്നുന്നുള്ള കാര്യം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നോക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് ഇന്ന് മനസ്സിലായത് എന്താ വെച്ചാൽ ഹോണ്ടയുടെ CD70 എന്ന് പറഞ്ഞൊരു മോട്ടോർ സൈക്കിൾ ഉണ്ട് പാകിസ്ഥാനില്. അപ്പൊ അവർ ഓരോ ചെലവിന്റെ കാര്യം പറയുന്ന സമയത്ത്, അതായത് കുട്ടിയുടെ ഫീസ് അടയ്ക്കണം, പിന്നെ അല്ലെങ്കിൽ കൃഷിയിൽ വിളവ് പോരാ വേണം, യൂറിയ ഇടണം എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ പറയുന്നത് എന്താ വെച്ചാൽ, കുട്ടിയുടെ ഫീസ് എടുക്കണം, 100 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ കുട്ടിയുടെ ഫീസ് എടുക്കാനുള്ള പൈസ കിട്ടും, കുട്ടിയുടെ ഫീസ് എടുക്കാനുള്ള പൈസ ആയിരുന്നു, അല്ലെങ്കിൽ യൂറി വേണമെങ്കിൽ 500 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ യൂറി ഇടാനുള്ള പൈസ ആയിരുന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, മണി സേവീസ് മണി മെയ്ഡ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്ക് മേലെ തമാശ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടുത്തെ പ്ലാറ്റിനോട് നമ്മൾ പാടുകൊണ്ട് നമുക്കറിയാം, ഇത് CD70 70cc എഞ്ചിനാണ്. ആ വണ്ടിയുടെ ഫോട്ടോ കുറച്ച് അകത്ത് നമ്മൾ കണ്ടു. ഒരു സെക്കൻഡ്, ഇവിടെങ്ങാണ്ടും ഉണ്ട്. വേണ്ട, ആ വണ്ടിയുടെ ഇവിടെ ഡൗൺ ട്യൂബ് പോലും ഇല്ല, ഇത്ര ഉള്ളൂ ഇതിൻ്റെ ഷാസി ഒക്കെ വന്നിട്ട്. ഇതവിടെ ചെറിയൊരു എഞ്ചിനും വെച്ചിട്ട് ഒരു സാധനമാണ്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് അവർ വണ്ടി ഓടിക്കുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതായത് എഞ്ചിൻ സ്ട്രസ്ഡ് മെമ്പറും കാര്യങ്ങളൊന്നും അല്ല. നമ്മുടെ ഇവിടെ എല്ലാ വണ്ടികളിൽ ഇതിങ്ങനെ ട്യൂബൊക്കെ വരും. അപ്പോൾ ബേസിക്കലി അവരവിടുത്തെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ആണ് വണ്ടി ഇറക്കുന്നത് എന്നാണ് നമുക്കിന്ന് മനസ്സിലാക്കാനായിട്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ CD100 അതേ വണ്ടി 70cc എഞ്ചിൻ വെച്ച് ഇറക്കിയിരിക്കുകയാണ്. നല്ല മൈലേജ് ഒക്കെ ഉണ്ടാവും, നല്ല വണ്ടി തന്നെ ആയിരിക്കും. പക്ഷേ ഈ ആഡ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഈ ക്യാഷ് സേവ്ഡ് ഈസ് ക്യാഷ് മെയ്ഡ് എന്നുള്ള തരത്തിലുള്ള ഒരു കൺസെപ്റ്റാണ്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ആഡിലോട്ട് പോവാം. അമ്പത്തി ആറിലും കണ്ടാലും ഞാൻ നിർത്തിയത്. 56 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
ریڈی بلکہ کہیں بھی اسے ہینڈل کرنا بہت آسان ہے. پچھلے ہفتے میں گھر گیا, تھکن تو ہوئی نہیں, ہاں مزہ بہت آیا. میری وائف کہتی ہے اس کی رائڈ دوسروں سے بہت مختلف ہے. میں تو کہتا ہوں اس قیمت میں اس جیسی 125 سی سی کوئی ہے ہی نہیں. اسے وہی مانتے ہیں جو بائک کی اصل ویلیو جانتے ہیں. میرا مشورہ یامہا YB125C کرو اصل سواری. یامہا ریو روہات. ഈ ആടിനെ പറ്റി എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു എല്ലാ ആടുകളും ഇങ്ങനെ ആയിരിക്കണം എനിക്ക് പറയാനുള്ളത്. കാരണം അവർ ആ വണ്ടിയുടെ ഓരോ ഫീച്ചറുകൾ എടുത്ത് പറയുകയാണ് ചെയ്തത്. അതായത് ആവശ്യമില്ലാതെ വിവരക്കെടുകൾ വിളിച്ച് പറയുകയല്ല. കാരണം പല ആഡുകളിലും ഇപ്പൊ നമുക്ക് കണ്ടിട്ടുണ്ടാവും, പൾസറിന്റെ ഒക്കെ നമ്മുടെ പല ആഡുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു സിംഗിൾ സിലിണ്ടർ വണ്ടി കൊണ്ടുപോയിട്ട് ഒരു ഒരു ഫോർ സിലിണ്ടർ എഞ്ചിന്റെ ഒക്കെ സൗണ്ട് കയറ്റിയിട്ട്, ഇൻലൈൻ ഫോറിന്റെ ഒക്കെ സൗണ്ട് കയറ്റിയിട്ട് ഒരുതരം ഒരു ബന്ധമില്ലാത്ത രീതിയിലാക്കുന്ന പല പരിപാടികൾ നമ്മളിവിടെ കാണാറുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം, അതായത് അയ്യപ്പറ്റി പൊക്കി അടിക്കുന്നൊന്നും ഇല്ലെങ്കിൽ പോലും അതിലുള്ള കാര്യം വളരെ വൃത്തിയായിട്ട് അവർ പറയുന്നുണ്ട്, സെൽഫ്റ്റാർട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് വലുതല്ല, ഒരുപാട് ചെറുതല്ല, ഈസി ആയിട്ട് മെനുവൽ ചെയ്യാൻ പറ്റുന്നു പറയുന്നുണ്ട്.
വൈബ്രേഷൻ ഇല്ല അവരുണ്ട്. നാട്ടിലോട്ട് നാട്ടിലേക്ക് പോയി അവിടുന്ന് അത്രയും ദൂരെ ഓട്ടിച്ചിട്ട് ബുദ്ധിമുട്ട് തോന്നിയില്ല. പില്ലലിന് സീറ്റ് കംഫർട്ട് ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മുടെ സ്ട്രെല്ലിന്റെ റിവ്യൂ പോലെ യമഹ സ്വന്തമായിട്ട് ചെയ്ത പോലെയാണ്. എനിവേ നല്ലൊരാളാണ്, ഒന്നും ഒരു കുറ്റം പറയാനില്ല. ഞാൻ അടുത്തേക്ക് പോവാം. അയ്യോ എന്തുകൊണ്ട്, ഫസ്റ്റ് തൊട്ട് നമുക്ക് പണി തുടങ്ങാം. ഒരു ആരും നന്ന് പറഞ്ഞപ്പോഴേക്കും ജാപ്പനീസ് വരെ അടുത്ത് തന്നെ നശിപ്പിച്ച് കയറ്റുന്നു. ഓക്കെ, ഇയാൾ വണ്ടിയെ കാണുന്നു, വണ്ടിയുടെ മോളിൽ കയറി ഉടനെ തന്നെ ഗേൾഫ്രണ്ടിലേക്ക് മെസ്സേജ് വരുന്നു. ആ മെസ്സേജ് പറയുന്നു ലെറ്റ്സ് മീറ്റ് അപ്പ്. ഓക്കെ, ഗേൾഫ്രണ്ട് കാണാൻ പറയുന്നു, ഗേൾഫ്രണ്ട് എടുത്തോളൂ. ഗേൾഫ്രണ്ടോ വൈഫോ ആരാ എനിക്കറിയില്ല. ഗേൾഫ്രണ്ട് കാണുന്നു പോകുന്നു, അടുത്തേക്ക് പോകാനുള്ള ഉദ്ദേശത്തിലേക്ക് കയറിയിരിക്കുന്നു. ഹെൽമെറ്റ് വൈസർ ഇടുന്നു. ഇയാൾ ഇത്രയും നേരം വന്നിട്ടുണ്ടായിരുന്ന ജാക്കറ്റ് ഇങ്ങനെ നോക്കട്ടെ. ഓക്കെ, കുഴപ്പമില്ല, വന്നു കയറിയിരുന്നു. ഹെൽമെറ്റ് അതിലിപ്പോഴുള്ള ഓപ്പൺ സൈസ് ഹെൽമെറ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അവൻ്റെ കയ്യിലുള്ളത് ഒരു തരം ജെറ്റ് ടൈപ്പ് ഹെൽമെറ്റ് ആണ്, ഓപ്പൺ സൈസ് ഹെൽമെറ്റ് ആണ്. അവൻ്റെ കയ്യിൽ നോക്കി കാണാം. അവൻ കയറി, ഹെൽമെറ്റ് ഇട്ടതും ജെറ്റ് ടൈപ്പിൻ്റെയാണ്, വലിയ കുഴപ്പമില്ല. ഭയങ്കര സ്പീഡിൽ തിരിച്ചിട്ട് പോകുന്നു. 150 cc ആണ്, നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ മറ്റേ R15 V3 പോലുള്ള 150 cc എന്നല്ല, സാധാ 150 cc ആണ്. കറക്കി കിടക്കുന്നു. ആ ടയറിന്റെ വീതി എന്തെങ്കിലും നിങ്ങൾക്ക് ചിരി വരും. ഇതേ നമ്മളിവിടെ CD100 പ്ലാറ്റിനിയും വറി ഉണ്ടാ വേണ്ടി. ഈ CD100 പ്ലാറ്റിനിയും മോശമെന്നല്ല ഞാൻ പറയുന്നത്, നല്ല വണ്ടികളാണ്. പക്ഷേ ഉള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, CD100 പ്ലാറ്റിനിയും അവരെന്താ ചെയ്യുന്നത് എനിക്ക് നല്ല ബോധമുണ്ടല്ല. ഇതുപോലെയുള്ള വിവരക്കാരോട് കാണിച്ചിട്ട് എന്നെ എടുത്തില്ല. ഓക്കെ, അതെങ്ങനെ പോകുന്നു, കോർണർ ചെയ്യാൻ ശ്രമിക്കുന്നിട്ട് വണ്ടി ചെരിയുന്നില്ല. ഫൈവ് ഗിയർ ട്രാൻസ്മിഷൻ ആണ് പറയുന്നത്. ഓക്കെ, നല്ല കാര്യം. ഓക്കെ, വണ്ടി പറക്കുന്നു. നിങ്ങൾക്ക് വണ്ടി പറക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ വണ്ടി രണ്ട് വീലിന്റെ ചക്രം ചെറിയ ചക്രങ്ങളാണ്. ഫ്രണ്ടിലും ബാക്കിലും ഹബ് ബ്രേക്കാണ് വെച്ചേക്കുന്നത്, ഡിസ്ക് ബ്രേക്ക് അല്ല. അവന്റെ വണ്ടി ഓൾറെഡി അത് റിസർവ് ഇല്ലാതാവും, സംശയമുണ്ട്. ഓക്കെ, മൊത്തം മെലിഞ്ഞൊരു വണ്ടിയാണ്. അഡ്ജസ്റ്റബിൾ സസ്പെൻഷനോ നൈട്രോ സസ്പെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, റേഡിയൽ ടയർ പോലും അല്ല കേട്ടോ. എന്നിട്ടാണ് അഹങ്കാരം പോലും കാണിക്കുന്നത്. എന്ത് ബുള്ളറ്റോ, 150 cc സൗണ്ട് വെച്ചിട്ട് എങ്ങനെയാണോ ഇനി സൗണ്ടൊക്കെ എനിക്ക് ഒരു പിടിയും കിട്ടത്തില്ല. ഇനി ആ സസ്പെൻഷൻ്റെ വണ്ണം നോക്കി. സ്റ്റൈലിഷ് ഫ്യൂൾ ടാങ്ക്, അതാ ശരി. ഇപ്പൊ ഇത് മൂന്നാൾ തന്നെ, ഈ മൂന്നാൾ വരുന്നുണ്ട്. ഇപ്പം ഗേൾഫ്രണ്ട് കാണാൻ പോയായിരുന്നു. ഇതിപ്പോ ഞാൻ ഫസ്റ്റ് ടി വി ആഡ് വരുന്ന സമയത്ത് ലെസ് മീറ്റപ്പ് ഗേൾഫ്രണ്ട് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വ്യാഴ്ച എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റൈഡിനൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സ് ലെസ് മീറ്റപ്പ് കൊണ്ട് വിളിച്ചാണ് ഞാൻ വ്യാഴ്ചത്. പക്ഷെ കേസ് അതല്ല, മൂന്നാളും കൂടി ഗേൾഫ്രണ്ട് കാണാം, ഇയാളുടെ ഗേൾഫ്രണ്ട് കാണാം. ബ്രില്ലിയൻ റോഡ് ട്രിപ്പ് എന്ന് പറയുന്നുണ്ട് അത്. ആക്ച്വലി ആ ഇലയുടെ അടിയിൽ പോയിട്ട് ഇങ്ങനെ റോഡ് ട്രിപ്പ് എന്ന് പറയുന്നത് എത്ര കണ്ടി ശരിയാണ് എനിക്ക് അറിയില്ല. അവൻ പോയിട്ട് ഒരു ഗാങ് ആയിട്ട് അവന്റെ ഗേൾഫ്രണ്ട് അടുത്ത് എത്തുന്നു. അവള് നടന്നു വരുന്നു. എന്നിട്ട് സുസുക്കി GS 150 എന്ന് പറയുന്നു. എനിക്കറിയില്ല ആരാണ് ഗേൾഫ്രണ്ട് കാണുന്ന സമയത്ത് വണ്ടിയുടെ പേര് പറയാന്ന്. ഇപ്പൊ ഞാൻ പോയിട്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗേൾഫ്രണ്ട് ഇല്ലെങ്കിൽ പോയി ഞാൻ ഗേൾഫ്രണ്ട് കാണുന്ന സമയത്ത് റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 എന്ന് പറയേണ്ട അവസ്ഥയായിരിക്കും. എനിവേ അതവന്റെ പാഷൻ അത്ര. ഇതാണ് എനിക്ക് പറ്റാത്തത്, ഒരു ഗേൾഫ്രണ്ട് കണ്ടു കിട്ടി ഒക്കെ കൊള്ളാം. അത് കണ്ടിട്ട് ഇത്ര നേരം ഹെൽമെറ്റ് ഇട്ടു വന്നാണ്. ഇപ്പൊ അവന്റെ ഹെൽമെറ്റ് പോയി, എന്നിട്ട്
പുറകോട്ട് നോക്കി അവളുടെ വായു നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുന്നു. അടിപൊളിയായിട്ടുണ്ട്. നാളുണ്ടോടി? ഇതടുത്ത വരസ്യമാണ്, ഹോണ്ടഡ് ആണത്. കാണാൻ കാണുമ്പോ വലിയ കുഴപ്പമില്ല. CB150 ഹോണ്ടഡ്, CB150F, LED ഫോഗ് ലാമ്പ്, ബ്രൈറ്റ് ഹെഡ്ലൈറ്റ് ഒക്കെ പറയുന്നുണ്ട്. ടെയിൽ ലൈറ്റ് അനുവയും ഗ്രാബ് റെയിലും ഒക്കെ നല്ല കാര്യം. ഇൻഡിക്കേറ്റർ ഉണ്ട്. 150cc സിംഗിൾ ഓവർ ഹെഡ് ക്യാം എഞ്ചിൻ, നല്ല കാര്യം. മോഡേൺ ഗ്രാഫിക്സ്, 40 ഫ്യൂൾ ടാങ്ക്, നല്ല കാര്യം. സ്ലീക്ക് സീറ്റ് ഡിസൈൻ, സ്മാർട്ട് ആയാലോ ഈ റിപ്പ്, സ്മാർട്ടോ? ഓക്കെ. ആ ടയർ ഇവിടെ പണ്ട് ഉപയോഗിച്ചിരുന്ന ടയറാണ്. ഈ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുണ്ട്, നല്ല കാര്യം. പവർഫുൾ ഷോക്സ്, ഷോക്സോ പവർ, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, പവറും ഷോക്കും. ഓക്കെ, എന്തോ ആവട്ടെ. 5G ട്രാൻസ്മിഷൻ, നല്ല കാര്യം, നല്ല കാര്യം. പല കളറുണ്ട്, പച്ച, നീല, ചുവപ്പ്, സബർജരി. ഓക്കെ, മാഗ്നറ്റിക്. ഓക്കെ, സെൽഫ് സ്റ്റാർട്ട്, സ്റ്റൈലിഷ് സ്പീഡോമീറ്റർ. ഓക്കെ, അത്ര ഉള്ള കഴിഞ്ഞു. ഹൗ, അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ആ, അത് അത്യാവശ്യം നല്ല കാര്യമായിരുന്നു. പക്ഷെ കുറച്ച് ഓവർ കാണിച്ചെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത്തെ വീഡിയോയില്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, കമൻറ്റ് അടിക്കുക. പിന്നെ ഇതുപോലുള്ള ആളൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലൊരൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് എഴുതി കഴിഞ്ഞാൽ